ഇവിടെ എ ബി എന്നീ റെസിസ്റ്ററുകൾ അവ രണ്ടും എന്താണ് സീരീസാണ്, അതുപോലെ സിയും ഡിയും അതും സീരീസാണ്, ശ്രേണിയിലാണ്. അപ്പോൾ നമുക്ക് ഇവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നമുക്ക് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിയാൽ മതി, ആർ സിക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ 10 + 10 = 20 എന്ന് കിട്ടും. ഇവിടെ ആർ സിക്വൽ ടു സി പ്ലസ് ഡി, അത് രണ്ടും കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എയുടെ എ ബി എയും കൂടി കൂട്ടി ഒറ്റ റെസിസ്റ്ററാക്കാം, സിയും ഡിയും കൂടി കൂട്ടി ഒറ്റ റെസിസ്റ്ററാക്കാം. ഇവിടെ ഈ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഇങ്ങനെ മാറ്റി വരക്കാം. അതായത് എയും ബിയും കൂടി ചേർത്തുകൊണ്ട് ഒന്നും, സിയും ഡിയും കൂടി ചേർത്ത് ഒന്നും. ഇവിടെ ഈ ഇവിടെ ഉണ്ട്. ഇനി ഈ മൂന്നും കൂടി എന്താ, ഇപ്പോൾ ഇത് മൂന്നും കൂടി പാരലലാണ്, അഥവാ സമാന്തരമാണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മൂന്നെണ്ണാവുമ്പോൾ പാരലൽ രീതിയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ 1/20 + 1/20 + 1/10, അതായത് മൂന്നാമത്തത് ഇ ആണ്. ഇ നമ്മൾ ഒന്ന് ചെയ്തിട്ട് അത് 10 തന്നെയാണല്ലോ ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇത് കണക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ ഈ ഡിനോമിനേറ്ററുകൾ അഥവാ ഈ അടിയിലുള്ളത് നമുക്ക് ഈക്വൽ ആക്കാം. ഇവിടെ 20, ഇവിടെ 20, ഇത് 10 അല്ലേ. അപ്പോൾ ഇവിടുത്തെ രണ്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ ഇവിടെ 2 വരും. ഇവിടെ അതുപോലെ താഴെയും ചെയ്യാം. അപ്പോൾ ഇവിടെ 20 വരും. ഇത് നമുക്കിവിടെ മാറ്റി ഇങ്ങനെ ചെയ്താം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, മുകളിലുള്ള എല്ലാം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 4/20. അപ്പോൾ 1/r = 4/20 കിട്ടും. അപ്പോൾ r = 20/4, 5 ഓം കിട്ടും. അപ്പോൾ ആൻസർ ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം 5 ഓം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ മൂന്ന് റെസിസ്റ്ററുകൾ പാരലൽ ആകുമ്പോൾ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അത് കുറച്ചും കൂടി നമുക്ക് സിമ്പിളാവും. ഈ ഇക്വേഷൻ വെച്ച് വേണം ചെയ്യാം, r1 × r2 × r3 ബൈ ഈ ഇക്വേഷൻ വെച്ച് വേണം ചെയ്താൽ ആൻസർ നിങ്ങൾക്ക് 5 ഓം എന്ന് കിട്ടും. ഓക്കെ, നിങ്ങളിവിടെ r1 20 എടുക്കുക, r2 20 എടുക്കുക, r3 നിങ്ങൾ ഇവിടുത്തെ ഈ 10 എടുക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് ഇവിടെ കറണ്ട് കണ്ടുപിടിക്കുക. സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറണ്ട് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പരിഗണിക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ 5 ആണ്. അപ്പോൾ ഇവിടെ 12/5 എന്ന് ചെയ്യുമ്പോൾ ഈക്വൽ ടു 2.4 ആംപിയർ എന്ന് കിട്ടും ആൻസർ. ഇതാണ് കറണ്ട്.